സുബ്ഹാനല്ലാഹ്, ഇനി ഞാൻ ചെറുപ്പക്കാരിലേക്ക് വരികയാണ്. ഓ ചെറുപ്പക്കാരെ, മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലെ സമയം ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കൾക്കിടയിൽ തോന്നിവാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയം, ആ ബറക്കത്താക്കപ്പെട്ട സമയമാണല്ലോ. ആ സമയങ്ങളിൽ ക്ലബിൽ കയറുന്നവരില്ലേ? ഞാൻ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരനോട് ചോദിക്കട്ടെ, പടച്ച റബ്ബ് തന്ന ആരോഗ്യം ഏതെങ്കിലും ഒരു ക്ലബിൽ കയറിയിട്ട് ദുരുപയോഗിക്കാനുള്ളതല്ല. അള്ളാഹു തന്ന ആരോഗ്യം രാത്രി സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് സമയം പാഴാക്കാനല്ല. ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ ആരാണെന്നറിയുമോ? രാത്രി വളരെ നേരത്തെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരനാണ്, എന്നിട്ട് രാവിലെ വളരെ നേരത്തെ എണീക്കണ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനാണ് ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ. അതേ സമയത്ത് ഇന്ന് എത്ര ചെറുപ്പക്കാരാ ഉള്ളത്? രാത്രി സമയത്ത് വീട്ടിലെത്തുമ്പോ ഒരു മണിയാവുകയാണ്, 12 മണി പിന്നിടുകയാണ്. ചോദിക്കട്ടെ, ചെറുപ്പക്കാരാ, നൈറ്റ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് വൈകിപ്പോയതാണോ? അല്ല അല്ല, ബൈക്കും എടുത്ത് കൂട്ടുകാരന്റെ കൂടെ ഒരു 10-12 ബൈക്കുകൾ ഉണ്ടാകും. ഈ 12 ബൈക്കുകൾ അതേ ചെറുപ്പക്കാരുടെ ബൈക്കുകളാണ്. എന്നിട്ട് ആ ബൈക്കിലൂടെ കാസർഗോട്ടേക്ക് പോവാണ്. അവിടെയാണെങ്കിലോ മദ്യപിക്കുകയാണ്, കുറെ നേരം സിഗരറ്റ് വലിക്കുകയാണ്, മയക്ക് മരുന്നിന് അടിമപ്പെടുകയാണ്, കഞ്ചാവ് ഉപയോഗിക്കുകയാണ്, സിനിമ തിയേറ്ററിൽ കയറി ഇറങ്ങുകയാണ്. എന്നിട്ട് വീട്ടിലെത്തുമ്പോഴോ രാത്രി 1 മണി പിന്നിടുകയാ. ഇതൊരു നല്ല ചെറുപ്പക്കാരന്റെ സ്വഭാവമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാരംസ് കളിക്കുകയാണ്, അതൊരു നല്ല ചെറുപ്പക്കാരന്റെ സ്വഭാവമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു നല്ല ചെറുപ്പക്കാരൻ ആരാണ്? നേരത്തെ തന്നെ കിടന്നുറങ്ങുകയാണ്, നേരത്തെ തന്നെ ഉണരുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓ ചെറുപ്പക്കാരെ, രാത്രി സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങിയാൽ രാവിലെ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വാങ്ക് വിളി കേൾക്കുകയാണ്. ആ വാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് നല്ല ഈമാനുള്ളൊരു ചെറുപ്പക്കാരനാണോ? ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കുന്നു. രാത്രി മുഴുവനും എണീറ്റ് നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു ഒരാൾക്ക് തരും എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി ത്വഹാ റസൂലുള്ളാഹി. നിങ്ങളൊക്കെ സലാത്ത് തല്ലണം നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കാണെങ്കിലോ ഒച്ച പോയിരിക്കുക. ഈ ഒച്ചയിലല്ലാതെ അമിതമായ ശബ്ദം ഞാൻ ഇന്നെടുത്താൽ നാളെ പിന്നെ എനിക്ക് കുമ്പളയിൽ വേദനരാൻ പറ്റില്ല, മറ്റന്നാളും വേദനരാൻ പറ്റില്ല. ദിവസം വേദായതുകൊണ്ട് ഞാനിങ്ങനെ നോർമൽ ലെവലേ പറയൂ. അതേസമയത്ത് നിങ്ങൾക്ക് വേദ കേൾക്കുന്നുണ്ടെന്ന് ശബ്ദം പോലല്ലോ, വേദ കേൾക്കുന്നുണ്ട് ശബ്ദമൊന്നും പോലല്ലോ. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എല്ലാ രാത്രിയും രാത്രി മുഴുവനും നിസ്കരിക്കാതെ തന്നെ ഒരാൾക്ക് രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അല്ല കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിനാർക്ക് അവസരം വേണം കൈബോക്ക്? ബിസ്മില്ലാഹ്. ആ അൽഹംദുലില്ലാ, അത് വേണം. അല്ലാഹു തൗഫീഖ് ആയിട്ട് പണിയില്ലാതെ കാര്യങ്ങൾ നടക്കണം. അല്ലാഹു തൗഫീഖ് ആയിട്ടെ. ഉസ്താദേ രാത്രി നിസ്കരിക്കണ്ടല്ലോ. ഏ നിസ്കരിക്കേ വേണ്ട, നിസ്കരിച്ച കൂലി കിട്ടോ? കൂലി കിട്ടും. ആ എന്നാ പിന്നെ എനിക്ക് വേണം. എന്താ കാരണം? നിസ്കരിക്കേണ്ടതില്ലല്ലോ, നിസ്കരിച്ച കൂലിയല്ലേ കിട്ട. അല്ലാ, അങ്ങനെ ചില കാര്യങ്ങൾ വേണം, ചെയ്യേണ്ടതില്ല, ചെയ്യാതെ തന്നെ പ്രതിഫലം കിട്ടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ അതും കൂടി ചെയ്യാൻ ഒരു കാര്യം ചെയ്യണം, രാത്രി മുഴുവനും നിസ്കരിക്കണ്ട, രാത്രി മുഴുവനും നിസ്കരിക്കണ്ട. ഒരൊറ്റ കാര്യം ചെയ്താ മതി. ആ ഒരൊറ്റ കാര്യം ചെയ്താൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അല്ല തരുന്നു. ഏതാണത്? ഏതാണത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ സുബ്ഹി നിസ്കാരം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ, മൻ സല്ല സുബ്ഹ ഫീ ജമാഅ, സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കുന്ന എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ടല്ലോ.
ഹബീബായ തങ്ങൾ പറയാണ്, മൻ സല്ല സുബ്ഹ ഫീ ജമാഅ, ഒരാൾ സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ഒറ്റക്ക് നിസ്കരിക്കുകയല്ല, സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയാണ്. അങ്ങനെ ഒരാൾ സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ഫകഅന്നമ ഖാമല്ലൈല കുല്ലാ, ഇത് ഞാൻ പറയുന്നതല്ല, ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുബ്ഹ് ഒരാള് ജമാഅത്തായി നിസ്കരിച്ചാൽ അതേ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം തരുന്നു. ഓ എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കാര്യം പറഞ്ഞുതരാം, അത് ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണ്. അതെന്താണത്? നിങ്ങൾ സുബ്ഹ് വീട്ടിൽ നിസ്കരിക്കാറുണ്ടല്ലോ, സുബ്ഹ് നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കാറുണ്ടല്ലോ ഉമ്മമാരെ, ആ സുബ്ഹ് നിസ്കരിക്കുമ്പോ നിങ്ങൾ ജമാഅത്തായിട്ടൊന്ന് നിസ്കരിച്ചാൽ എത്ര നല്ല കാര്യമാണ്. എങ്ങനെ? വീട്ടിൽ ഉമ്മയും മക്കളുമാണോ ഉള്ളത്? ഉമ്മയും മക്കളുമാണോ ഉള്ളത്? എന്നാൽ ഉമ്മ ഇമാമത്ത് നിൽക്കുക, മക്കള് മാമൂമിങ്ങളാവുക, അല്ലെങ്കിൽ മകൾ ഇമാമ നിൽക്കുക, പിന്നെ സുബ്ഹാനല്ലാഹ് ഉമ്മ മാമൂമാവുക, ഉമ്മയും മകളും സുബ്ഹാനല്ലാഹ് സുബ്ഹ് ജമാഅത്തായി വീട്ടിൽ നിസ്കരിക്കുകയാണ്, ഉമ്മാക്കും രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം, മകൾക്കും രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലോ. ഈ വാള് കേട്ടിട്ട് ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ പിന്നെ നിങ്ങളോട് വലിയ സന്തോഷം. ഞാൻ ചോദിച്ചു, എന്താ സന്തോഷം? വെറുതെ സന്തോഷം ഉണ്ടാവില്ലല്ലോ, എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഉദ്ദേശം ഉണ്ടാവും, എന്താ സന്തോഷം? അപ്പൊ പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്നും സുബ്ഹി നിങ്ങൾ വാള് കേട്ടതിന് ശേഷം ജമാഅത്തായി നിസ്കരിക്കണം, പള്ളിക്ക് പോകാറില്ല, വീട്ടിൽ തന്നെ ജമാഅത്തായി നിസ്കരിക്കണം. ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ ഇമാമത്ത്? ഇമാമ നിൽക്കുന്നത് ആരാ? ഉസ്താദേ എനിക്ക് ഇൽമൊന്നുമില്ല, വിവരമൊന്നുമില്ല. എന്റെ ഭാര്യയാണെങ്കിൽ അവള് ശരീഅത്ത് കോളേജിൽ പഠിച്ചവളാണ്, അപ്പൊ അതുകൊണ്ട് എന്റെ ഭാര്യ ഇമാമത്ത് നിൽക്കുന്നു, ഞാൻ മാമുമായി നിൽക്കുന്നു. ഓ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സന്തോഷം എനിക്ക് കേട്ടില്ലെങ്കിൽ നന്നായിരുന്നു. കാരണം എന്താ? കാരണം മസ്അലയാണ്, പെണ്ണ് ആണ് ഇനി ഇമാമത്ത് നിൽക്കാൻ പാടില്ല, ആണ് ആണ് തന്നെയാണ്, പെണ്ണ് പെണ്ണ് തന്നെയാണ്. പെണ്ണിന്റെ റോൾ പെണ്ണ് കാണിക്കണം, ആണിന്റെ റോൾ ആണ് കാണിക്കണം. ആണിന്റെ റോൾ പെണ്ണ് കാണിക്കാൻ പാടില്ല, പെണ്ണിന്റെ റോൾ ആണും കാണിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ടാവും, ഭാര്യയും ഭർത്താവും രണ്ടാളും ഒന്നിച്ച് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പൊ ഭർത്താവ് ഇങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഭാര്യ പറയാ, നിങ്ങൾ മെല്ലെ പോ, നിങ്ങൾ എന്താ അങ്ങനെ പോണേ, ഇങ്ങനെ പോയിക്കൂടെ, ഇങ്ങനെ പോയിക്കൂടെ എന്ന്. അത് ഭാര്യ പറയാൻ പാടില്ല, കാരണം ഡ്രൈവിംഗ് ഭാര്യക്കറിയില്ല, ഡ്രൈവിംഗ് അറിയുന്നത് ഭർത്താവിനാണ്. പിന്നെ ഭാര്യമാരെയും കൂടി പരിഗണിച്ചിട്ട് മെല്ലെ പോകാവും, 140 പോകാൻ പാടില്ല, മെല്ലെ 60 പോയാൽ മതി ഭാര്യമാരുണ്ടാകുമ്പോ. അതേസമയത്ത് ഭാര്യ അടുക്കളയിൽ ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്യാണ്, അപ്പം ചൂടാണ്. അപ്പൊ ഇവൻ മെല്ലെ പോയിട്ട് നീ എന്റെ അങ്ങനെ അപ്പം ചൂടുന്നത്, ഇങ്ങനെ ചുട്ടുകൂടി എന്ന് പറഞ്ഞിട്ട് ഇവനും അഭിപ്രായം പറയാൻ പാടില്ല. അത് കാരണം അത് ഇവന്റെ റോളല്ല, അത് ഭാര്യന്റെ റോളാണ്. അടുക്കളന്റെ റോള് ഭാര്യന്റെ റോളാണ്, സ്റ്റിയറിംഗ് തിരിക്കുന്ന റോളോ അത് ഭർത്താവിന്റെ റോളാണ്. അതുകൊണ്ട് തന്നെ പെണ്ണ് സ്റ്റിയറിംഗ് പിടിക്കാൻ പാടില്ല. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം കേട്ടതിന് ശേഷം എത്രയോ സ്ത്രീകള്, വണ്ടി ഓടിക്കുന്ന സ്ത്രീകൾ വണ്ടി ഓടിക്കാതെ നിർത്തം ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞത് ഒരു പെണ്ണിന് ആണി ഇമാമത്ത് നിൽക്കണം, ആണിന് പെണ്ണിമാമത്ത് നിൽക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, വലിയ സന്തോഷമാണ്, പക്ഷേ ഒരു കാര്യം ചെയ്യണം. എന്താണ്? നിങ്ങൾ ഇമാമത്ത് നിന്നാ മതി, അതിനൊരു മഹലിന്റെ ഖാലിയാകാനുള്ള ഇൽമൊന്നും വേണ്ട. അല്ലേ, ഇമാമത്ത് നിൽക്കാൻ ഒരു മഹലിന്റെ ഖാലിയാകാനുള്ള ഇൽമു വേണോ? വേണ്ട. ആലമ്പാടി ഉസ്താദിന്റെ ഇൽമു വേണോ? വേണ്ട. ഒരു ചെറിയ ഇൽമുണ്ടായാ മതി. അതുകൊണ്ട് നിങ്ങൾ ഇമാമത്ത് നിൽക്കുക, ഭാര്യ മാമുമായി നിൽക്കുക, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇരിക്കട്ടെ, ഞാൻ ഉമ്മമാരോട് പറയട്ടെ, അപ്പൊ വീട്ടില് നിങ്ങളും നിങ്ങളുടെ പെൺമക്കളും സുബ്ഹ് ജമാഅത്തായി നിസ്കരിച്ചോളണോ? ഓ സുഹൃത്തുക്കളെ, സുജൂദിൽ കടന്ന് മരിക്കാൻ കഴിയണം, അതൊരു ചെറിയ വിഷയമല്ല. എല്ലാവർക്കും അല്ലാഹു തആല ഭാഗ്യം കൊടുക്കൂല. ഞാൻ എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട് വളരെ ഗൗരവത്തിൽ പറയട്ടെ, എപ്പോഴും പള്ളിയുമായി വലിയ ബന്ധം വേണം. ചില ചെറുപ്പക്കാരുണ്ട്, നാട്ടിൽ വലിയ കളി നടക്കുകയാണെങ്കിൽ സജീവമാണ്,
ക്ലബിന്റെ പരിപാടിയിൽ സജീവമാണ്, ക്രിക്കറ്റ് ഡേ ആൻഡ് നൈറ്റ് ടൂർണമെന്റ് നടക്കുകയാണെങ്കിൽ സജീവമാണ്, ഫുട്ബോൾ കളി തുടങ്ങിയാലോ പിന്നെ ഇവനെ ഒന്നിനും കിട്ടൂല. ചെറുപ്പക്കാരാ, എല്ലാ കളിയും അസ്തമിക്കുന്നൊരു ദിവസമുണ്ട്, എല്ലാ തമാശയും അസ്തമിക്കുന്നൊരു ദിവസമുണ്ട്. കോഴിക്കോട്ട് ടൗണിൽ ഒരു മഹാന്റെ മക്ബറയുണ്ട്, സുലൈമാ മൊയ്ലാർ എന്നാണ് അവരെ പേര്. അവരെപ്പോഴും ഇങ്ങനെ വൈകുന്നേരമായാൽ ഇങ്ങനെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകാറുണ്ട്. അപ്പോ റോഡ്വക്കത്ത് ചില കുട്ടികൾ ഇങ്ങനെ കളിക്കാറുണ്ട്. ആ കളി കാണുമ്പോ സുലൈമാ മൊയ്ലാർ ഇങ്ങനെ പാടും, ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല, മരണമതെന്നൊരു കളിയുണ്ട്, ഖബ്ര് അതെന്നൊരു കളിയുണ്ട്, നരകമതെന്നൊരു കളിയുണ്ട്, സ്വർഗമതെന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, സിറാത്തു എന്നൊരു കളിയുണ്ട്. ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല. ഈ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോ സുലൈമാ മൊയ്ലാർ ഇങ്ങനെ പാടാ. കോഴിക്കോട്ട് ടൗണിൽ മഹാനവരുടെ മക്ബറയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയപ്പെട്ട എല്ലാ കളികളും അസ്തമിക്കുന്നൊരു ദിവസമുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും പള്ളിയുമായി വലിയ ബന്ധം സ്ഥാപിച്ചാലോ അതിന്റെ പ്രതിഫലം അസ്തമിക്കൂല. മരണപ്പെട്ട് ഖബറിൽ കഴിയുന്ന സമയത്ത് പോലും ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, അതിന്റെ പ്രതിഫലം ഇങ്ങനെ ഖബറിലേക്ക് വരിക.